തൃശൂരിൽ കൊറോണ വൈറസ് ബാധിച്ച വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ്. വിദ്യാർത്ഥിനിയെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. വിദ്യാർത്ഥിനി അടക്കം 9 പേരാണ് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലുള്ളത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചതു മുതൽ കർശന നടപടികളാണ് മന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വന്നത്. സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂരിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ചതിനുശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതോടൊപ്പം ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ആരോഗ്യവകുപ്പും മുൻതൂക്കം നൽകുന്നത്. ഇന്നലെ രാത്രി 11:30 തൃശൂരിലെത്തിയ ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മന്ത്രി വിളിച്ച ഉന്നതതല യോഗം 1:30 നീണ്ടു. അതിനുശേഷം മാധ്യമങ്ങളെയും കണ്ടതിനുശേഷമാണ് മന്ത്രി മടങ്ങിയത്. ജാഗരൂകരായിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും എന്നാൽ ആശങ്ക വേണ്ട എന്നും മന്ത്രി അറിയിച്ചു. പക്ഷേ ചൈനയിൽ നിന്ന് വരുന്നവർ കൃത്യമായി ആരോഗ്യവകുപ്പിനെ വിവരങ്ങൾ അറിയിക്കണം, ചികിത്സ തേടണം. 28 ദിവസത്തെ വീട്ടിൽ നിരീക്ഷണത്തിന് ഇവർ ഇരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ തൃശൂർ കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ സ്വകാര്യ ആശുപത്രി മേധാവികളുമായും വിദഗ്ധരുമായും മന്ത്രി ചർച്ച നടത്തി. ഈ ചർച്ചയിൽ എല്ലാം ഐസൊലേഷൻ വാർഡ് തുറക്കുന്നതും ഒപ്പം തന്നെ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കേണ്ടതും എങ്ങനെയാണ് എന്ന കാര്യമാണ് വിശദീകരിച്ച് നൽകിയത്. ഒപ്പം തന്നെ IMA പ്രതിനിധികളും ഉണ്ടായിരുന്നു. IMA 2 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ രൂപീകരിക്കും. ആ പ്രോട്ടോകോളിന്റെ മാതൃകയായിരിക്കും എല്ലാ സ്വകാര്യ ആശുപത്രികളും സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരുമായും വകുപ്പ് മേധാവികളുമായും മന്ത്രി ചർച്ചകൾ നടത്തി. ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ് തൃശൂരിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ തുടർന്ന് പെൺകുട്ടി കാണിക്കുകയാണെങ്കിൽ കുട്ടിയെ തിരിച്ച് ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് തന്നെ മാറ്റാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ രണ്ടാം ടെസ്റ്റിന്റെ റിസൾട്ട് അടുത്ത് തന്നെ വരും. അതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളെയും പങ്കാളികളാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. സ്വകാര്യ ആശുപത്രികളിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കും. ചൈനയിൽ നിന്ന് വരുന്നവർ അറിയിപ്പ് തന്നതിനുശേഷം മാത്രമേ വരാകൂ. ഇവർ പൊതുചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. വീട്ടിൽ നിരീക്ഷണത്തിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോട് പറയണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ജില്ലയിൽ എല്ലാ മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അസ്വസ്ഥരാകരുത്. ചിലർ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതായിട്ടുണ്ട്. അവര് അങ്ങനെ വരരുത്, വിവരം അറിയിക്കണം. ഒരാളെ കണ്ട ഉടനെ തന്നെ നോക്കിയാ പകരുന്നതൊന്നുമല്ല, അവരുമായി ഡയറക്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പകരുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ എല്ലാ മുൻകരുതലും എടുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ആരെങ്കിലും ഒരാളെ വിദേശിയെ കണ്ട ഉടനെ തന്നെ അസുഖമായിട്ട് വന്നതാണ് എന്ന രീതിയിലൊന്നും പ്രചരിപ്പിക്കാനും പാടില്ല. അതുപോലെ അങ്ങനെ ഭയക്കാനും പാടില്ല. ചൈനയിൽ നിന്നെത്തിയ ശേഷം ഇതുവരെ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ കണ്ടെത്തും. ഇതിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുമെന്ന് കൊറോണ സംസ്ഥാന കൺട്രോൾ റൂമിന്റെ ചുമതല വഹിക്കുന്ന ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി ന്യൂസ് 18 പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിരീക്ഷണം ഏർപ്പെടുത്തുന്നവരുടെ എണ്ണം ഇനിയും കൂടുമെന്നും അവർ പറഞ്ഞു. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രേസ് ചെയ്ത് അവർ 28 ദിവസം അവർ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും. അവർക്ക് എന്തെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി സംവിധാനം സജ്ജമാക്കിയിട്ടുള്ള ചികിത്സാ സംവിധാനമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പുവരും. അവരെ കണ്ടെത്താനായിട്ട് നമ്മളുടെ PHCയിലുള്ള സ്റ്റാഫിന്, ഇപ്പം PHC മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ഫീൽഡ് ഹെൽത്ത് വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, ഇവരെല്ലാവരും അവരവരുടെ ഏരിയയിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ഈ നിരീക്ഷണ സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൊറോണ ജാഗ്രതയിൽ വീടുകളിൽ നിരീക്ഷണത്തിനുള്ളവർ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ തന്നെ തുടരണമെന്ന് കൊറോണ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫൈറ്റൽ ന്യൂസ് 18 പറഞ്ഞു. ഇവർ പുറത്തിറങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. വീട്ടുകാരുമായി പോലും സമ്പർക്കം പാടില്ലെന്നും ഡോക്ടർ പറഞ്ഞു. ഹോം ക്വാറന്റൈനിലുള്ള ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മുറിയിൽ കഴിയണം. പക്ഷേ ചിലരൊക്കെ അങ്ങനെ ഒരു മുറിയിൽ കഴിയാതെ കുറച്ചേരം മുറിയിലിരിക്കുകയും ബാക്കി നേരം ഫാമിലിയുടെ കൂടെ ആഹാരം കഴിക്കുകയും TV കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പാടില്ല. ഒരു മുറിയിൽ തന്നെ കഴിയണം എന്നുള്ളത് അത്യാവശ്യമാണ്. നല്ലോണം ആഹാരം കഴിക്കുക, അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക.